വ്യാജ സ്വർണം പണയം വച്ചിട്ടില്ലെന്നും സ്വർണം എടുക്കാൻ സാവകാശം ആവശ്യപ്പെട്ട് ഒരു ബാങ്കിലും പോയിട്ടില്ലെന്നുമായിരുന്നു ഇന്ത്യ വിഷൻ വാർത്തയോട് വിജയകുമാറിന്റെ പ്രതികരണം. എന്നാൽ കേശവ ബാങ്കിന്റെ ഹെഡ് ഓഫീസിലെത്തിയ വിജയകുമാർ സ്വർണം തന്റേതാണെന്ന് സമ്മതിച്ചിരുന്നതായി ബാങ്കിലെ ഉന്നതൻ വ്യക്തമാക്കുന്നു. സ്വർണം വ്യാജമെന്ന് ബാങ്ക് കണ്ടെത്തിയതിന് അടുത്ത ദിവസമായിരുന്നു തമ്പാനൂരിലെ ഹെഡ് ഓഫീസിൽ വിജയകുമാർ നേരിട്ടെത്തിയത്. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പണയം മുതൽ തിരിച്ചെടുക്കാൻ വിജയകുമാർ തയ്യാറാകാത്തതിനെ തുടർന്നാണ് തട്ടിപ്പിനിരയായ ആറ്റിങ്ങൽ സ്വദേശി അമ്മ സെക്രട്ടറി ഇടവേള ബാബുവിനോട് പരാതി പറഞ്ഞത്. പരാതിയോട് ഇടവേള ബാബുവിന്റെ പ്രതികരണം ഇങ്ങനെ: എന്റെ സുഹൃത്തുക്കളിലെ ആദ്യത്തെ ദിവസം എല്ലാത്തിനും ചെറുകിടെയാണ് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനൊരു ദിവസം രണ്ട് മൂന്ന് കണ്ടത്തിന് ശേഷം പിള്ളേർ കാണാൻ പറ്റിയിട്ടുണ്ട്. എന്നെ കുറ്റപ്പെടുത്തി വലിയ വർത്താനായിരുന്നു ഞാനും പറഞ്ഞു. എനിക്ക് കാരണം പിള്ളേക്കുറിച്ച് എത്രയോ കംപ്ലൈന്റുകൾ നമ്മുടെ അടുത്ത് വരുന്നു. അതേസമയം വാർത്ത പുറത്തു വന്നിട്ടും തട്ടിപ്പിനെ കുറിച്ച് പോലീസിൽ പരാതിപ്പെടാൻ ഇനിയും കേശവ ബാങ്ക് അധികൃതർ തയ്യാറായിട്ടില്ല. ഇവർക്ക് പുറമെ മറ്റു പ്രമുഖ പണമിടപാട് സ്ഥാപനങ്ങളും തട്ടിപ്പിന് ഇരയായിട്ടുള്ളതായാണ് വിവരം. വി വി അരുൺ, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.